നമസ്കാരം, വെൽക്കം ടു എപ്പിഫാനി സ്കൂൾ ഓഫ് വയലിൻ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ബോയുടെ ഏകദേശം എന്തെന്ന് പറയാം. ഒത്തിരി കാര്യങ്ങൾ ബോയിൽ പഠിക്കാനുണ്ട്, ഒത്തിരി ടെക്നിക്സ് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കില്ല ഓൺലൈനിൽ. നിങ്ങൾക്ക് അതുപോലെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചു പോകാം. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി ഡിസ്ക്രിപ്ഷൻ്റെയും ഡീറ്റെയിലിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ തുടർന്ന് ക്ലാസ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. കാണുന്നവർ ബാക്കിയുള്ളവർക്കും കൂടി സഹായമാകുവാൻ നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ബോയുടെ കുറേ കാര്യങ്ങൾ നോക്കിയാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടം എന്ന് തന്നെ ഇതിനെ പറയാം. ഇത്രയും വായിച്ചതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡീറ്റെയിലിംഗ് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് ബിഗിൻ ചെയ്യാൻ ആവശ്യമുള്ള ബോയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി അടുത്ത ക്ലാസ്സിലിട്ട് പോകാം. ഇനി ബോയുടെ വളരെ പ്രധാനമായ ഒരു കൺട്രോളിങ് എന്ന് പറയാം, ആ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫിംഗറിലോട്ട് പതുക്കെ മൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ കം ടു നെക്സ്റ്റ് ബോ സെക്ഷൻ. ഒരു കാര്യം വീണ്ടും 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 ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ന വ്യക്തി വായിക്കുന്നതിൽ നിങ്ങൾക്ക് വെറും 50% മാത്രമേ പെർഫെക്ഷൻ കാണത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് 100% പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഞാൻ പഠിച്ച കാലത്ത് ഇതൊന്നും ചെയ്തല്ല നമ്മൾ വായിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് വേണം എന്നുള്ളത് 100% ഷുവർ ആയതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് 100% തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ബിഗിനേഴ്സ് എല്ലാവരും ചെയ്യുക. പിന്നെ ഏത് ട്യൂട്ടോറിയൽ പഠിക്കുകയാണെങ്കിലും ഞാൻ ഒരിക്കലും അവിടുത്തെ പാറ്റേണ് മാറ്റുന്ന പോലത്തെ ലെസനോ എൻ്റെ മാത്രം ലെസൺ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റൈലോ ഒന്നുമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിനെ എങ്ങനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കാം. നിങ്ങൾ നമ്മൾ ഈ ഗൈഡ് വാങ്ങിച്ച് പഠിക്കുന്ന പോലെയാണ്. ലെസനോ ക്വസ്റ്റൻ ആൻസറോ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. കുറച്ചുകൂടി ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു വഴിയിലൂടെയാണ് ഈ ക്ലാസ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇതൊരു നിങ്ങളുടെ സാർ ഒരു പാറ്റേൺ പഠിപ്പിക്കുന്നു, ഞാൻ മറ്റൊരു പാറ്റേൺ എന്ന് തോന്നണ്ട. ഏത് സാറിനത് പഠിക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ യുവർ എന്താ പറയുക, ലോങ് ടൈം പ്ലേയിങ്ങിന് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കത് മാറുകയോ ഒന്നും ചെയ്യത്തില്ല. ദീസ് ആർ വെരി എന്താ പറയും, ഒരു ഗൈഡ് ലൈൻ എന്ന് പോലെ തന്നെയാണ്. നമ്മൾ പല ബുക്ക് റെഫർ ചെയ്യുന്നു ഒരേ ആൻസറിന് വേണ്ടി എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെത്. സോ നിങ്ങളുടെ സാറന്മാർ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും ഇത് വായിക്കുന്നു വെച്ച് നിങ്ങൾക്ക് അതിന് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഷുവറാണ്. പിങ്കി വരുമ്പോൾ ബാക്കിയുള്ള കാര്യം, ഫിംഗേഴ്സ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാം. നെക്സ്റ്റ്, ഇപ്പോൾ യൂഷ്വലി ഇങ്ങനെയാണ് ബോ വെച്ചാൽ നമുക്ക് പലതും വായിക്കാൻ എളുപ്പം തോന്നുന്നത്. ഒന്ന് രണ്ട് അഭിപ്രായം വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതും കൂടെ കാണിക്കുന്നു. ബട്ട് അടുത്ത ക്ലാസ്സുകളിൽ പോകുമ്പോൾ മിക്കവാറും മുകളിലത്തെ ഒരു ക്യാമറ കൂടി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ നിന്നുള്ള വിഷൻ കിട്ടും. അപ്പോൾ നമ്മൾ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാം. ഇപ്പം ഞാൻ ഇരുന്ന് വായിക്കുന്നത് നിന്ന് വായിക്കുന്നവർ നിന്ന് തന്നെ വായിക്കണം. ഇത് കണ്ടിട്ട് പെട്ടെന്ന് മാറ്റി ഇരുന്ന് വായിക്കരുത്. ഇനി നമ്മൾ ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബോയിൽ രണ്ട് സ്ട്രിങ് വെച്ച് നമ്മൾ വായിച്ചു പോയായിരുന്നു. അങ്ങനെ 1 2 2 3 2 3 4 അങ്ങനെ വായിച്ചു പോയായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ബോ തന്നെ 1 2 എന്ന് വായിക്കുന്നത് നേരെ തേർഡ് സ്ട്രിങ്ങിൽ പോകണം. പിന്നെ അവിടെ നിന്ന് ഫോർത്ത് ബാക്ക് വരുന്നത് സെക്കൻഡ് സ്ട്രിങ്. 1 3 4 2 1 3 4 2 1 3 4 2 1 3 4 2. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോയിങ് ആണിത്. കാര്യം ഒരു ബോയിൽ നിന്ന് ഒരു സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ അടുത്ത സ്ട്രിങ് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്ട്രിങ്ങിലോട്ട് നമ്മൾ തൊടാതെ, സെക്കൻഡ് സ്ട്രിങ് തൊടാതെ 1 to 3rd, 3rd to 1 2 to 4th, 2 to 2 വരാനുള്ള ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് വായിക്കണം.
ഞമ്മല്ലേ ഓൾ ദി പ്രാക്ടി ഓൾ ദി ലെസൺസ് ഷുഡ് പ്രാക്ടീസ് മോർ ദാൻ തൗസൻഡ് ടൈംസ് മോർ ദാൻ തൗസൻഡ് ടൈംസ് ആണ് മിനിമം തൗസൻഡ് കവർ ചെയ്തിരിക്കണം. തൗസൻഡ് കൂടുതൽ നിങ്ങൾ എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും അവരൊക്കെ ആയിരിക്കും നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് വായിക്കുന്നവർ. തൗസൻഡ് താഴെ വായിക്കുന്നവർക്ക് ഒരിക്കലും പെർഫെക്ഷൻ എന്നുള്ള സാധനം നോക്കുകയും വേണ്ട വരത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. ഞാൻ ഒരു മണിക്കൂറിലായാലും അല്ല പറയുന്നത്, ഒരു ദിവസം മിനിമം ഒരു 100 ടൈംസ് വായിക്കാൻ പറഞ്ഞ് വിചാരിച്ചാൽ അത്രയും ബെറ്ററാണ്. 15 ഡേയ്സിനകത്തെങ്കിലും നിങ്ങളിത് കവർ ചെയ്ത് കൊണ്ടുപോയിരിക്കണം. അതാണ് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുന്ന ഒരു രീതി, അതാണ് വയലിൻ പഠിത്തം. അല്ലാതെ 80 മണിക്കൂറിലും 75 മണിക്കൂറിലും ഒന്നും വയലിൻ പഠിക്കാമെന്ന് വെച്ചാൽ 75 മണിക്കൂർ വേസ്റ്റ് ആക്കാമെന്ന് അല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 15 വർഷം പഠിച്ചവരും 20 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വായിക്കുന്നതൊക്കെ അവർക്കൊക്കെ ഇത്രയും മണിക്കൂർ മതിയായിരുന്നല്ലോ, എന്തോ ഇത്രയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ വീഴരുത്. അതിൽ കിട്ടുന്ന ക്രാഷ് കോഴ്സ് ഷുഡ് ക്രാഷ്. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് വായിക്കണം എന്നുള്ളവർക്ക് കേട്ടോ. അല്ലാതെ അത്ര മണിക്കൂറിനകത്ത് എന്ത് കിട്ടുമോ അത് മതി എന്ന് വിചാരിക്കുന്നവർക്ക് അത് ഭയങ്കര സക്സസ്ഫുൾ ആണ്, അത്രയും മതി. പക്ഷെ നന്നായിട്ട് വായിക്കും വായിക്കണം എന്നുള്ളവർക്ക് ഈ രീതിയിൽ തന്നെ പോകണം. ഞാൻ ഒരിക്കലും കുറച്ച് പറയത്തില്ല, 1000 is 1000. വായിച്ചേ പറ്റൂ. വായിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷനിൽ നിങ്ങൾക്കത് വായിക്കാനും എക്സ്പേർട്ട് എന്ന ഒരു കാറ്റഗറി നിങ്ങൾക്ക് കയറാൻ പറ്റും. എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ ഇത്ര സമയം നമ്മൾ മെനക്കേടേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വായിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഈ ബോയുടെ, ഇതിപ്പോൾ നമ്മൾ അബ്ബോയാണ് ആദ്യം വായിക്കാൻ പോകുന്നത്. ഈ ഒരു ടോൺ അത് ഇത്രയും നമ്മൾ കേക്കാവും ബോയിൽ. ഇത്ര മാത്രമേ ഉള്ളൂ അബ്ബോയിലാണ് നമ്മൾ വായിക്കുന്നത്. ഇതല്ലേ അബ്ബോ പോകുന്നതാണ്, അതാണ് അബ്ബോ. അതിൻ്റെ തൊടുന്ന മാത്രമേ ഉള്ളൂ. ഇത് പടർക്കം ഒരു ഇഷ്യൂ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിൽ നിന്നും ഇങ്ങനെ തള്ളു, അതല്ല സ്ട്രിങ്ങിൽ ഫിംഗർ ബോ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾ ഈ എൻഡിലും ഇത് പ്രാക്ടീസ് ചെയ്യണം. കാര്യം ഈ കൈ ഇവിടെ മുതൽ ഇവിടെയുള്ള ഒരു ബാലൻസിങ്ങിന് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അല്ലാതെ പല ടോൺസ് നമ്മൾ വായിക്കുമ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വായിക്കേണ്ടി വരും. പല മ്യൂസിക് ആയാലും പല ഫിലിം സോങ്സ് ആയാലും ഒക്കെ വായിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിക്കാൻ വേണ്ടിയാണ് ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഫിംഗർ വെച്ചിട്ടുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ബോയിങ് ആദ്യം മുതലേ നിങ്ങൾ ഒന്നുകൂടി കേട്ട് എല്ലാ ബോയിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ, വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്.